കോവിഡ് മഹാമാരിയുടെ കാലത്ത് രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സെൻട്രൽ വിസ്ത പദ്ധതിയാണ്. എന്താണ് സെൻട്രൽ വിസ്ത പദ്ധതി? ബ്രിട്ടീഷ് ഭരണകാലത്ത് 1921 പണി തുടങ്ങി 1927 പണി പൂർത്തിയാക്കിയ കെട്ടിടമാണ് ഇപ്പോഴത്തെ പാർലമെന്റ് മന്ദിരം. സെൻട്രൽ വിസ്ത എന്ന പദ്ധതിയെക്കുറിച്ച് 1990s പഠനങ്ങൾ നടന്നെങ്കിലും പദ്ധതി മുന്നോട്ട് പോയില്ല. പിന്നീട് 2019 പദ്ധതി വീണ്ടും ആരംഭിക്കുന്നത്. 2020 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. 2021 ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ചു. പൊടുന്നനെ വന്ന കോവിഡ് മഹാമാരിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഏതാനും ദിവസം പദ്ധതി നിർമ്മാണം നിർത്തിവെച്ചു. പിന്നീട് പുനരാരംഭിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് 2024 പൂർത്തിയാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 2026 പാർലമെന്റ് അംഗത്വം വിപുലീകരിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട്. അതിനാൽ ഇരിപ്പിടശേഷി വർദ്ധിപ്പിച്ച് നിലവിലെ പാർലമെന്റ് മന്ദിരം നവീകരിക്കും. പുതിയ രാജ്യസഭാ ഹാളിൽ 384 സീറ്റുകളും ലോക്സഭാ ഹാളിൽ 888 സീറ്റുകളും സംയുക്ത സെഷനുകൾ നടത്തുന്നതിന് 1272 സീറ്റുകൾ വരെ അധിക ശേഷി ഉണ്ടാകും. ഇതിന് ഡിജിറ്റൽ ഇന്റർഫേസ് സംവിധാനങ്ങളും ഉണ്ടാകും. 150 വർഷത്തേക്കാണ് പുതിയ കെട്ടിടത്തിന്റെ ആയുസ് കണക്കാക്കുന്നത്. അതേസമയം പഴയ ഘടനയെ രാജ്യത്തിന്റെ ഒരു പുരാവസ്തു ആസ്തിയായി നിലനിർത്തുകയും പാർലമെന്റിനായി കൂടുതൽ പ്രവർത്തന ഇടങ്ങൾക്കായി ഇത് പരിഷ്കരിക്കുകയും ചെയ്യും. ഇനി പദ്ധതി ചെലവിലേക്ക്. മുഴുവൻ പദ്ധതിക്കും 20,000 കോടി ഡോളറാണ് ചെലവ് വരുന്നത്. പാർലമെന്റ് കെട്ടിടത്തിന് മാത്രം 971 കോടി ഡോളർ ചെലവാകുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. 13,450 കോടിയോളം രൂപ സെൻട്രൽ വിസ്ത പദ്ധതിക്ക് വരുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് വാക്സിനേഷൻ നടത്തുന്നതിന് വേണ്ടി 45 കോടി മതിയാകും. ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിക്കുന്നതിന് 1 കോടി. അതുകൊണ്ട് തന്നെ കോവിഡ് മഹാമാരി നേരിടുന്ന ഈ സാഹചര്യത്തിൽ സെൻട്രൽ വിസ്ത പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതേസമയം സെൻട്രൽ വിസ്തയുടെ ചെലവ് ഏകദേശം 20,000 കോടി രൂപയാണ്. നിരവധി വർഷങ്ങളായി പ്രതിരോധ കുത്തിവയ്പ്പിനായി സർക്കാർ അതിന്റെ ഇരട്ടിത്തുക വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ ഇന്ത്യയുടെ ആരോഗ്യ പരിരക്ഷാ ബജറ്റ് 3,00,000 കോടിയിലധികമായിരുന്നു. ഞങ്ങളുടെ മുൻഗണനകൾ ഞങ്ങൾക്കറിയാം എന്നാണ് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്റെ ട്വിറ്ററിൽ വീണ്ടും കുറിക്കുന്നത്.